वेलकम बैक टू YouTube चैनल, दिस इज वाचिंग गिट्टू स्टॉक्स। अब എല്ലാവർക്കും എൻ്റെ YouTube ചാനലിലേക്ക് സ്വാഗതം। അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എന്റെ വീഡിയോ എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ ഒരു കുട്ടി വീഡിയോ ആയിട്ടാണ് ഞാൻ പണ്ടി മുഴുവൻ ഞാനിന്ന് വീട്ടിൽ ഒറ്റയ്ക്കാണ്। അപ്പോൾ അത് കാരണം അമ്മ അമ്മേൻ്റെ അമ്മ അമ്മയുടെ ഫാർമ ഷോപ്പിൽ എന്നെ കൊണ്ടുവച്ചിട്ടുണ്ട്। അപ്പം ഫാർമസിക്ക് അമ്മ എന്നെ കൊണ്ടുവച്ചിട്ടുണ്ട്। അത് ഞാൻ അങ്ങോട്ട് വന്നിക്കാണ്। ചേച്ചി വീട്ടിൽ ചേച്ചിൻ്റെ വീട്ടിലില്ല, ചേച്ചിക്ക് NSS-ന്റെ ക്യാമ്പ് ഉണ്ട്, 10 ദിവസമാണ് ആ ക്യാമ്പ് ഉള്ളത്। അപ്പൊ ചേച്ചി അവിടെ ഉണ്ട്, അപ്പൊ ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ട് അമ്മ എന്നെ കടയിലേക്ക് കൊണ്ടുവന്നു। അപ്പൊ കൊണ്ടുവന്നപ്പോ ഞാൻ ഇവിടെ ഇങ്ങനെ ബോറടിച്ചിരിക്കുകയായതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്നാ ഒരു വ്ളോഗ് എടുക്കാം എന്ന് വിചാരിച്ചു ഞാൻ വ്ളോഗ് എടുക്കാൻ വേണ്ടി നിൽക്കുവാണ്। അപ്പൊ അപ്പൊ തീർച്ചയായിട്ടും വ്ളോഗ് എടുക്കാനൊന്നുമില്ല, ഫുൾ മരുന്നുകളാണ്, മരുന്നുകളെ പറ്റി എനിക്കൊന്നും അറിയില്ല। അപ്പൊ എനിക്ക് മരുന്നുകളെ ഒരു വീഡിയോ എടുക്കാനൊന്നും അറിയില്ല എന്നാണ് ഞാൻ വിചാരിച്ചു। കുറച്ച് നമുക്ക് ചെറുതായിട്ടൊക്കെ നമ്മളെ എങ്ങനെയാണ് എൻ്റെ ഒരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജോലിക്ക് പോണ ഒരാളുടെ ലൈഫ് അങ്ങനെയൊക്കെ നമുക്കാണ്। ഓക്കെ, അപ്പൊ ജസ്റ്റ് ഞാൻ ഈ ഒരു ഇവിടുത്തെ കാണിച്ച ഇവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം, കുറച്ച് നിങ്ങൾക്കൊക്കെ ഇപ്പോൾ ഉപകാരപ്പെട്ട കാര്യങ്ങളൊക്കെ ആയിരിക്കും ഞാൻ ഇതിൽ പറയുന്നുണ്ടാവുക। അപ്പൊ അതൊക്കെയാണ്। അപ്പോ ഇതിന്റെ ഓണർ എന്ന് പറയുന്നത് സലാമാഷാണ്. അപ്പോൾ ഇന്ന് അപ്പം അവിടെ വന്നിട്ടില്ല, എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കല്യാണത്തിന് പോയിക്കാണ്, അത് കാരണം അപ്പം അന്നിവിടെ വന്നിട്ടില്ല। അപ്പോൾ പിന്നെ ഓണർ അതാണ്, പിന്നെ അമ്മയുണ്ട്, പിന്നെ സന്നോട്ടുണ്ട്, പിന്നെ ജംഷീറാട്ടുണ്ട്। ജംഷീറാട്ട് വന്നിട്ടില്ല, ജംഷീറാട്ട് ചിലപ്പോൾ വൈകുന്നേരം വരും, ചിലപ്പോൾ വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണിച്ചു തരാം കേട്ടോ। നമ്മൾ ഇവിടുത്തെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ കാണിച്ചു തരാം। പിന്നെ ഞാനിങ്ങനെ ഇങ്ങനെ വെറുതെ ഇരിക്കുകയാണ്, അപ്പോൾ ഞാനിവിടുത്തെ എല്ലാ കാര്യങ്ങളും ഞാൻ കാണിച്ചു തരാം। അപ്പം നമുക്ക് നേരെ വീട്ടിലോട്ട് പോയാലോ? വീട്ടിലോട്ട് പോകണമൊക്കെ മുമ്പ് നിങ്ങൾ അതിരണി ചാനൽ കാണുന്നെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള അടിച്ചിടിക്കുക। അവിടെ പോസ്റ്റിൻ്റെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും। പിന്നെ സൗണ്ട് കുറവ് ഉണ്ടെങ്കിലുള്ള ക്ഷമിക്കുക, കാരണം നമ്മൾ ഷോപ്പിൽ നിന്നിട്ടല്ലോ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അത് കാരണം ചെറിയ സൗണ്ട് കുറവ് ഉണ്ടായിരിക്കും. പിന്നെ മൈക്ക് എടുത്തില്ല, വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചല്ല വന്നേ, പിന്നെ ഇവിടെ വന്നപ്പോൾ വീഡിയോ എടുക്കാമെന്ന് നമ്മളങ്ങ് വിചാരിച്ചു। അപ്പം അതാണ്, പിന്നെ സൗണ്ട് മാറിയിട്ടുണ്ട്, എനിക്ക് ചെറിയ ജലദോഷം ആയതുകൊണ്ടാണ് സൗണ്ട് മാറിയിട്ടുണ്ട് കേട്ടോ। അപ്പം നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം। അപ്പോൾ ഗായസ് ഞാനുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം, നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം, പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്തൊക്കെയാണ് ഇവിടെ ഉള്ളത് എന്നൊക്കെ ഞാൻ കാണിച്ചു തരാം വന്നിട്ട്। അപ്പോൾ വേണ്ടോ ഞാൻ മെഡിക്കൽ ഷോപ്പിൻ്റെ മുമ്പാകെ ഉള്ളത് കേട്ടോ। അപ്പോൾ അപ്പുറത്ത് ഒരു പെയിൻറ്റ് കട ഉണ്ട്, അതിൻ്റെ അപ്പുറത്ത് നിന്ന് കുറച്ച് കടകളൊക്കെ ഉണ്ട്। അപ്പോൾ അതൊക്കെയാണ് ഞാൻ ഫ്രണ്ട് എഴുതി എഴുതിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ബാക്ക് ക്യാമറ എടുത്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം। അപ്പോൾ ഗായ്സ് ഇതാണ് നമ്മുടെ കടയുടെ മുമ്പാകം. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഇവിടെ ഉള്ളത്, ഇതൊക്കെയാണ് കേട്ടോ, ഇതാണ് ഫസ്റ്റ് ഇവിടെ എഴുതിയിട്ടുള്ളത് കേട്ടോ। ഗായ്സ് ഫ്രണ്ടിലുള്ള കാരണം കേൾക്കാണ്ടോന്ന് എനിക്കറിയില്ല, ഫ്രണ്ടിൽ ഇതാണ് എഴുതിയിട്ടുള്ളത്, ഗുണനിലവാരമുള്ള ഇംഗ്ലീഷ് ജനറിക് മരുന്നുകൾ വൻ വിലക്കുറവിൽ, ഭയങ്കര വിലക്കുറവാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഇവിടെ ഹോം ഡെലിവറി ഉണ്ട്, ഹോം ഡെലിവറിക്കായിട്ട് നിങ്ങൾ ഈ ഒരു നമ്പറിൽ ബന്ധപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഹോം ഡെലിവറി ഉണ്ടാവും. പിന്നെ വീട്ടിൽ ഇപ്പോൾ മരുന്ന് വാങ്ങിച്ച വയസ്സായ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് മരുന്ന് വാങ്ങിക്കാൻ പുറത്ത് പോകാൻ പറ്റില്ലെങ്കിൽ, അല്ലെങ്കിൽ വാങ്ങിക്കാൻ വീട്ടിൽ ആരെങ്കിലും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് മരുന്ന് എത്തിച്ചു തരുന്നതായിരിക്കും കേട്ടോ അവർ. പിന്നെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് നമ്പറൊക്കെ കൃത്യമായിട്ടൊക്കെ നമ്മൾ ഇവിടെ കൊടുക്കാം, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇങ്ങനെ ജസ്റ്റ് പെട്ടെന്ന് ഇങ്ങനെ ഇങ്ങനെ ഇവിടെ ഓടിച്ച് ഇവിടുത്തെ വ്യൂ കാണാം. പിന്നെ മരുന്നുകളാണ്, എനിക്ക് മരുന്നുകളെ പറ്റൊന്നും അറിയില്ല, എന്നാൽ ഞാൻ ചുമ്മാ ഇങ്ങനെ എടുത്ത് കാണിച്ചു തരാം ഗൈസ്. ഇതൊക്കെയാണ് മരുന്നുകളായിട്ട് ഇവിടെ ഉള്ളത്. അപ്പം കണ്ടവിടെ എടുത്തിട്ട് ഹൈ ലൈഫ് മെഡിക്കൽ ജനറിക് കാർഡ് മെഡിക്കൽ ജനറിക് കാർഡ് മെഡിസിൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ കണ്ടല്ലോ, ഇത്രയൊക്കെ തന്നെ ഉള്ളൂ മരുന്നുകളെ വലിയ രീതിയിലൊന്നും എനിക്ക് കാണിക്കാൻ അറിയില്ല, പിന്നെ നിങ്ങൾക്ക് ബോറടിക്കില്ലേ മരുന്നുകളെ. അപ്പോൾ അതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ച വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ്
ഇതൊക്കെയാണ് എനിക്ക് ബോറടിച്ചത് എടുത്ത വീഡിയോ ആണ്. അവരെ പ്രത്യേകിച്ചൊന്നും ഉണ്ടാവില്ല അതിൽ. എന്നാലും ചിലവർക്ക് ഇത് ഉപകാരപ്പെടും ഈ ഒരു വീഡിയോ എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എഴുതുന്നത്. അപ്പൊ അതാണ്. അപ്പൊ ഇവിടെ ഭയങ്കര ഡിസ്കൗണ്ട്സ് ഒക്കെ ഉണ്ട്. എത്ര ശതമാനം ഡിസ്കൗണ്ട് ഉണ്ടമ്മ? സ്റ്റാൻഡേർഡ് മെഡിസിൻസിന് 12 മുതൽ 15 ശതമാനം വരെ ഉണ്ട്. എന്താണ് ഈ സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡ് മരുന്നുകൾ, അതായത് ഡോക്ടർമാർ എഴുതുന്നത് ക്ലിയർ ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് കമ്പനികൾ ബ്രാൻഡഡ് മരുന്നുകൾക്കാണ് 12% ടു 15% വരെ ഡിസ്കൗണ്ട് ഉണ്ട്. പിന്നെ ബാക്കിയുള്ള ജനറിക് മരുന്നുകൾ, അതായത് കണ്ടന്റ് ഉള്ള മരുന്നുകൾ, 30% മുതൽ 70% വരെ നിങ്ങൾക്ക് ശതമാനം ഉണ്ട് അതില്. അതായത് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് പൈസ ലാഭിക്കാം. ഇപ്പൊ വലിയ വിലക്കുറവ് വില കൂടുതലുള്ള മരുന്നുകളൊക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ നിത്യശൈലി രോഗങ്ങൾക്ക്, അതായത് പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ ഒക്കെ ഉണ്ടാവില്ലേ, ഞാൻ വിചാരിക്കുന്നു അങ്ങനത്തെ മരുന്നൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് സ്റ്റാൻഡേർഡ് മെഡിസിനേക്കാൾ നല്ലത് ജനറിക് മെഡിസിൻ ആയിരിക്കും. യൂസ് ഒന്നായിരിക്കും, അതിന്റെ ഗുണം നിലവാരം എല്ലാം. അപ്പൊ നിങ്ങൾക്ക് സ്റ്റാൻഡേർഡ് ഇപ്പൊ നിത്യ രോഗങ്ങൾക്ക്, അതായത് ഷുഗർ, പ്രഷർ ഇങ്ങനെയുള്ള രോഗങ്ങൾക്കൊക്കെ നമുക്ക് വന്നിട്ട് എന്ത് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്? ജനറിക് മരുന്നുകൾ യൂസ് ചെയ്യായിരിക്കും നല്ലത്. കാരണം സ്റ്റാൻഡേർഡ് മരുന്നുകളാണ് നന്നായിട്ട് വില കൂടും. ജനറിക് മരുന്ന് അതേ രീതിയിലുള്ള നിങ്ങൾക്ക് സ്റ്റാൻഡേർഡ് മരുന്നിനേക്കാൾ ജനറിക് മരുന്ന് അതേ രീതിയിലുള്ള തന്നെയാണ് നിങ്ങൾക്ക് തരുന്നുണ്ടാവുക. കാരണം സ്റ്റാൻഡേർഡ് മരുന്ന് കഴിച്ചാലും ജനറിക് മരുന്ന് കഴിച്ചാലും ഈ രോഗം മാറും. പക്ഷെ സ്റ്റാൻഡേർഡ് മരുന്ന് വില കൂടുതലാണെങ്കിൽ ജനറിക് മരുന്ന് അതിനേക്കാൾ വില കുറഞ്ഞിട്ടാണ് നിങ്ങൾക്ക് ലഭിക്കുക. അതായത് 30-70% വരെ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് ലഭിക്കും. സ്റ്റാൻഡേർഡ് മരുന്നാണെങ്കിൽ നിങ്ങൾക്ക് 12-15 ലഭിക്കും. ജനറിക് മരുന്നുകളാണെങ്കിൽ നിങ്ങൾക്ക് 30-70 വരെ ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് നിങ്ങൾക്ക് ഇതൊക്കെ ഉപകാരപ്പെടുന്നു വിചാരിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. എനിക്കെന്നെ മരുന്നുകളെ കുറിച്ചൊന്നും അധികം അറിയില്ല. എന്നാലും എനിക്ക് അറിയണത് എനിക്ക് ഇവിടുന്ന് എനിക്ക് അറിയണ രീതിയിലുള്ള ഒക്കെയാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. നിങ്ങൾക്ക് കൂടുതൽ യൂസ്ഫുൾ ആണെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എഴുതുന്നത്. അപ്പം അതൊക്കെയാണ് ഇവിടെ ഉള്ള സംഭവങ്ങൾ. പിന്നെ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹോം ഡെലിവറി ഉണ്ട്. ഹോം ഡെലിവറി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ എന്താ വയ്യാത്ത ആൾക്കാരുണ്ടാവും, അവർക്ക് ഇത്ര ദൂരം സഞ്ചരിച്ച് മരുന്ന് വാങ്ങിക്കാൻ പറ്റാത്തവരുണ്ടാവും. ഇപ്പോൾ വീട്ടിലാരും ഇല്ലാത്തവരായിരിക്കാം, ചിലപ്പോൾ അമ്മയും ചിലപ്പോൾ അവരുടെ വലിയ വലിയ വയസ്സായ ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ അവരെ മക്കളോ എല്ലാവരും ഒക്കെ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ആണെങ്കിൽ അവർക്ക് മരുന്ന് വാങ്ങി ചിലപ്പോൾ വയ്യായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നേരത്തെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം. പിന്നെ ഇനി നേരത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ നമ്പറും ഒക്കെ നിങ്ങൾ വിളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട നിങ്ങൾക്ക് വേണ്ട മരുന്നുകൾ നിങ്ങളുടെ വീട്ടിൽ അവരെത്തിക്കും. അപ്പം അതൊക്കെയാണ് ഉള്ളത്. അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. പിന്നെ സൗണ്ട് എനിക്ക് ക്ലിയർ ആവും ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഇനി മുമ്പിൽ കൂടെ ഇങ്ങനെ റോഡാണ്, മുമ്പിലെ റോഡാണ്. അപ്പം അത് കാരണം നല്ലപോലെ വണ്ടികൾ പോകുന്നുണ്ട്. അപ്പം അതുകാരണം സൗണ്ട് ജസ്റ്റ് കുറവായിരിക്കും കേട്ടോ. അപ്പം അതാണ് അതെനിക്ക് ഇമ്പോർട്ടൻ്റ് കാര്യം ഞാൻ പറഞ്ഞില്ല. മെഡിക്കൽ ഷോപ്പ് എവിടെയാണുള്ള കാര്യം ഞാൻ പറഞ്ഞില്ല. മെഡിക്കൽ ഷോപ്പ് എവിടെയാണ് അമ്മ? വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷൻ അടുത്ത്, പോലീസ് സ്റ്റേഷൻ അടുത്ത്, റെയിൽവേ സ്റ്റേഷൻ അടുത്ത്, വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷൻ അടുത്തുള്ള സിറ്റി ഗേറ്റ് ബിൽഡിംഗില്, സിറ്റി ഗേറ്റ് ബിൽഡിംഗിലെ ഹൈലൈഫ് മെഡിക്കെയർ ജനറിക് മെഡിസിൻ. അതാണ് വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തുള്ള എന്ത് ബിൽഡിംഗ്? സിറ്റി ഗേറ്റ്. സിറ്റി ഗേറ്റ് ബിൽഡിംഗിന്റെ അടുത്താണ് ഈ ഒരു കടയുള്ളത്. കടയുടെ പേര് കൂടി വ്യക്തമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞതാ, ഐ ലൈഫ് മെഡിക്കെയർ ജനറിക് ആർട്ട് മെഡിസിൻസ്. അതായത് ജനറിക് ആർട്ട് മെഡിസിൻസ് ആണ് ഇവിടെ കൂടുതലായിട്ട് ഉണ്ടാവുക കേട്ടോ. ഒരാള് പിന്നെ ഗായ്സ് ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നല്ല,
എനിക്ക് ചുമ്മാ കിടന്ന് ബോറടിച്ചപ്പോ ഞാൻ എടുത്താണ്. പിന്നെ നമുക്ക് ഉപകാരം തോന്നുന്നുണ്ട് കൂടി ഞാനാണ് ഈ ഒരു വീഡിയോ എടുത്തത്. അപ്പൊ കാശം പിന്നെ അമ്മോട് ആരോടൊക്കെ ചോദിച്ചിട്ട് നിങ്ങക്ക് പറഞ്ഞെന്താണ്, അപ്പൊ അത് കൂടുതൽ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ടാണ് നിങ്ങൾക്ക് പറഞ്ഞിരുന്നത്. ഇപ്പൊ ഒരു മരുന്നൊക്കെ നിങ്ങൾക്ക് ഭയങ്കര റേറ്റ് ആയിട്ടുള്ള മരുന്നുകളൊക്കെ ഉണ്ടാവും, അപ്പൊ അതൊക്കെ ഇവിടെ കുറച്ച് അത്യാവശ്യം ഡിസ്കൗണ്ടില് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് കേട്ടോ. ഇത് ഇവിടെ കൂടുതൽ ജനറിക്കാർട്ട് മെഡിസിൻസ് അല്ലേ അമ്മ, അല്ലേ? ആ 50-50 ആയിട്ടാണ്. ജനറിക്കാർട്ട് മരുന്നുകളും ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് മരുന്നുകളും ഉണ്ട്. സ്റ്റാൻഡേർഡ് മരുന്നുകൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡോക്ടേഴ്സ്മാർ അതേ ഒരു ഇതായിട്ടുള്ള ഇവിടെ നമ്മള് ചാരിറ്റി പ്രവർത്തനങ്ങൾക്കൊക്കെ നടത്തുന്ന ഒരാളാണ് ഇതിന്റെ ഓണറായ പപ്പ. പപ്പ അതായത് ഞാൻ പറഞ്ഞ പോലെ സലാമാഷ്. പപ്പ കുറച്ച് ചാരിറ്റി ഒക്കെ നടത്തുന്നുണ്ട്, അപ്പൊ അവർക്കൊക്കെ യൂസ്ഫുൾ ആയിട്ട് കുറെ കുറെ നമ്മള് മെഡിസിൻ ഒക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മള് എന്താ മരുന്ന് അവര് വന്ന് ചോദിച്ചു ആ മരുന്ന് നമ്മുടെ ഇല്ലെങ്കിൽ, അതായത് വയ്യാത്ത ആൾക്കാർ ഇപ്പൊ നമ്മള് പറഞ്ഞല്ലോ കോണ്ടാക്ട് ചെയ്യുന്ന നമ്പറ്, അപ്പൊ അത് അവര് വന്നിട്ട് വിളിച്ചിട്ട് ആ ഒരു മരുന്ന് നമ്മുടെ ഇല്ലെങ്കിൽ അത് നമ്മള് വരുത്തിയതിനു ശേഷം അവർക്ക് നമ്മൾ കൊടുക്കുന്നതായിരിക്കും. കുറെ എന്താണ് ചാരിറ്റി പ്രവർത്തനമൊക്കെ ഈ പപ്പ നടത്തുന്നുണ്ട്. അപ്പോ ഭയങ്കര നല്ലൊരു ഇതാണ്. ഇതൊക്കെയാണ് പറയാനുള്ളത്. എനിക്ക് അങ്ങനെ വലിയ കാര്യത്തിലൊന്നും പറയില്ല. എനിക്ക് അറിയുന്ന കാര്യങ്ങളും പിന്നെ അമ്മോട് അമ്മയ്ക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഞാനീ പറയണത്. എനിക്ക് അധികം മരുന്നുകളൊന്നും എനിക്കറിയില്ല. ഞാനെനിക്ക് ചെറിയ മരുന്നുകളൊക്കെ അറിയായിരിക്കും. അപ്പൊ പനിയുടെ ഗുളിക എന്താന്ന് എനിക്കറിയാം, ഗ്യാസിന്റെ ഗുളിക ഏതാണെന്ന് എനിക്കറിയാം. ഗ്യാസിൻ്റെ ഗുളികയൊക്കെ അറിയണമെന്നില്ല. ഇതായിരുന്നു ഗ്യാസിൻ്റെ ഗുളിക. ഇത് ഗ്യാസിൻ്റെ ഗുളികനല്ലേ? ആ ഇത് എന്താ അറിയാം, ഞാൻ സാനിറ്റൈസർ വെച്ച് വേദ ഗുളിക. അപ്പോൾ സാനിറ്റൈസർ ഗ്യാസിൻ്റെ ഗുളികയാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതെന്താണ് ഗ്യാസിൻ്റെ ഗുളികയാണ്. ഓക്കെ, ഇവിടെ വന്ന പിന്നെ കുറച്ച് മരുന്നുകളൊക്കെ പഠിച്ചിട്ട് ഗൈസ്. ഇത് എന്തുകൊണ്ട് ഗുളികയെന്ന് എനിക്കറിയായിരുന്നു. ബ്രീത്തിങ് ഈസി. ഇത് മറ്റേ ഇപ്പോൾ കൊറോണ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഈ ശ്വാസം കിട്ടാൻ വേണ്ടി അതെ പറഞ്ഞ ബ്രീത്തിങ് ഈസിന്ന്. അപ്പൊ അത് ആ ഒരു മരുന്നൊക്കെ എനിക്ക് അങ്ങനെയൊക്കെ കുറച്ചൊക്കെ എനിക്ക് പനിയുടെ ഗുളിക അറിയാം. അപ്പൊ പനിയുടെ ഗുളിക ജംഷിലട്ടം വന്നിട്ടില്ല. ജംഷിലട്ടം പല്ലി അരച്ചിട്ട് ഇങ്ങനെ ഗ്രില്ലിട്ടൊക്കെയാണ് സ്റ്റിച്ചിട്ടൊക്കെ. അപ്പൊ ജംഷിലട്ടം ചിലപ്പോ വരും, ചിലപ്പോ വന്നു കഴിഞ്ഞാൽ നമ്മള് കാണിച്ചു തരാം. വീഡിയോയില് വരണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ ജംഷീനായിട്ട് വരുന്നില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജംഷീനായിട്ട് ചിലപ്പോ വരും, ചിലപ്പോ വന്നാ കാണിക്കാൻ പറഞ്ഞിട്ടുണ്ടാകും. പക്ഷെ ജംഷീനായിട്ട് വന്നില്ല. കാരണം എന്താ വെച്ചാൽ ജംഷീനായിട്ട് പല്ലിയില് സ്റ്റിച്ച് എടുക്കാണ്. അപ്പൊ സ്റ്റിച്ച് പല്ല് പറിച്ചിട്ട് സ്റ്റിച്ച് എടുക്കാണ്. അപ്പൊ അത് കാരണം വന്നിട്ടില്ല. പിന്നെ പപ്പ വന്നിട്ട് അതായത് ചപ്പ വന്നിട്ട് വന്നിട്ടില്ല. അപ്പോ എന്താ കല്യാണം ഉണ്ട്. അപ്പൊ കല്യാണത്തിന് പോയിക്കണം. അപ്പൊ അവർ രണ്ടുപേരും കാണാൻ പറ്റില്ല. അപ്പൊ ഞാൻ മാത്രാണ്, ഞാന് അമ്മ കല്യാട്ടം മാത്രമേ ഉള്ളൂ ഇവിടെ. അപ്പൊ അതാണ് ഈ അപ്പൊ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത അടുത്തുള്ള വെബിടെ അടിച്ചൊട്ടിക്കുക. അപ്പോഴുള്ള പോസ്റ്റ് എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിരിക്കും. എല്ലാവർക്കും ബൈ ബൈ.